ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊന്ന് പുതിയതായിട്ട് അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രീമിയർ പ്രോ 2017 ആണ് യൂസ് ചെയ്യുന്നത്. അഡോബ് പ്രീമിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് അതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന ഒരുപാട് വീഡിയോ എഡിറ്റിംഗ്സ് ഇതൊക്കെ നമുക്ക് പ്രീമിയർ പ്രോയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഫിലിമിലൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ FCP എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് മാക്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. FCPനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രീമിയർ പ്രോയിലോട്ട് വരുമ്പോൾ, പ്രീമിയർ പ്രോയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യും അല്ലേ. അതായത് രണ്ട് മൂന്ന് വീഡിയോസ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളൊരു ക്യാമറയിലും മൊബൈലിലൊക്കെ എടുക്കണം, നമ്മൾ എടുക്കുന്ന വീഡിയോസിന് നമുക്ക് കട്ട് ചെയ്യണമല്ലോ. അതായത് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുത്ത് ബാക്കി വന്നതൊക്കെ ഡിലീറ്റ് ചെയ്തും നമുക്ക് ഉള്ള വീഡിയോനകത്ത് കളറ് കറക്റ്റ് ചെയ്തും ഒരുപാട് ട്രാൻസിഷൻസും എഫക്ട്സൊക്കെ നമുക്ക് പ്രീമിയർ പ്രോയിൽ ഉള്ളതാണ്. അതിലേക്ക് അപ്ലൈ ചെയ്ത് ഒരുപാട് നല്ല മാഷപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പ്രീമിയർ പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രീമിയർ പ്രോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഓപ്ഷനാണ് ന്യൂ പ്രൊജക്റ്റും ഓപ്പൺ പ്രൊജക്റ്റും. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാം. ഇനി ഇത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വേർഷനിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു ന്യൂ പ്രൊജക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ന്യൂ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നെയിം ചെയ്യും, അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് ഒരു നെയിം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ, ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഏത് ഫോൾഡറിലോട്ടാണ് പോകേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ടൈം കോഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ HD തന്നെയാണ് ചെയ്യുന്നത്. ഇൻ്റർഫേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാല് വിൻഡോയാണ് അഡോബ് പ്രീമിയറിനകത്ത് ഉള്ളത്. അതായത് ഒന്ന് സോഴ്സ് വിൻഡോ, ഒന്ന് പ്രൊജക്റ്റ് വിൻഡോ, ടൈം ലൈൻ വിൻഡോ, ഔട്ട് വിൻഡോ. നമ്മൾ മെയിൻലി വർക്ക് ചെയ്യുന്നത് ടൈം ലൈൻ വിൻഡോയിൽ. അതായത് നമുക്കൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടൈം ലൈൻ യൂസ് ചെയ്തിട്ടാണ് ത്രൂ ഔട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് മെനൂസ് ഉണ്ട്, അതായത് നമുക്ക് എഡിറ്റിംഗ്, കളർ, എഫക്ട്സ്, ഓഡിയോ, ടൈറ്റിൽ, ലൈബ്രറി എന്ന് പറഞ്ഞ ഒരുപാട് മെനൂസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെനുവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്കറിയാം, നമുക്ക് പ്രീമിയർ പ്രോയിൽ ഓരോ സീക്വൻസ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ടല്ല എടുക്കുന്നത്, അത് ചിലപ്പോൾ നാളെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ സീക്വൻസ് ആയിട്ടായിരിക്കും കിട്ടും. അങ്ങനെ നമ്മളൊരു സീക്വൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയറിനകത്ത് പുതിയതായിട്ട് ഒരു സീക്വൻസ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫയലിൽ പോയി ന്യൂ സീക്വൻസ് കൊടുക്കാം. സീക്വൻസിനകത്ത് ഓൾറെഡി നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് വേണേൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സീക്വൻസിന് റീനെയിം നമുക്ക് ഇവിടെ ചെയ്യാം. നമ്മൾ മെയിൻലി ഇടുവാണ്. ഓക്കെ, ഈ സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ആക്സസ് ആവുള്ളൂ. ഇപ്പം നമുക്ക് ഓരോ ഓപ്ഷൻസ് ആക്സസ് ആയി. ഇപ്പം ടൈം ലൈനിൽ കാണാം ഓരോ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളതൊക്കെ, വീഡിയോയുടെയും ഓഡിയോയുടെയും പുതിയ പുതിയ ലെയേഴ്സ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഔട്ട് വിൻഡോ, പ്രൊജക്റ്റ് വിൻഡോ. നമുക്ക് അധികം ടൂൾസ് ഒന്നുമില്ല, കുറച്ച് ടൂൾസ് ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് നോക്കാം. ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഐ,
ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. ഈ വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോഴ്സ് വിൻഡോയിലോട്ട് വരും. നമ്മൾ സോഴ്സ് വിൻഡോയിലാണ് നമുക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇനിയാണ് നമ്മൾ മാർക്കർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ ഇവിടെ മാർക്ക് ചെയ്തു, എന്നിട്ട് ഇന്നെന്ന് പറഞ്ഞൊരു മാർക്ക് എന്ന് പറഞ്ഞൊരു അടുത്ത ഓപ്ഷനാണ് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ തൊട്ടുള്ള പോർഷൻസ് മാത്രമേ എനിക്ക് അവൈലബിൾ ആയിട്ട് ടൈം ലൈനിലോട്ട് നമുക്ക് കൊടുക്കും. എനിക്ക് ഇത്രയും വേണ്ട, ഇവിടെ വരെ മതി. നെക്സ്റ്റ് ഞാൻ മാർക്ക് ഇവിടെ വെച്ച് മാർക്ക് ഔട്ട് ചെയ്തു. ഈ വീഡിയോനെ മാത്രമായിട്ട് നമുക്ക് എന്താണ് ടൈം ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇത് വീഡിയോ മാത്രം എന്നുള്ളൊരു ഓപ്ഷനാണ്, ഡ്രാഗ് വീഡിയോ ഉള്ളിൽ. നെക്സ്റ്റ് ഓഡിയോ മാത്രം. ഇനി നമുക്ക് ഓഡിയോ വേണ്ട, വീഡിയോ മാത്രമാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വീഡിയോൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും. അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും. അതായത് ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് അല്ലെങ്കിൽ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സെറ്റിങ്സ് സീക്വൻസിൻ്റെ സെറ്റിങ്സ് വേണം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് അനുസരിച്ച് നമ്മുടെ സീക്വൻസിനെ ചേഞ്ച് ചെയ്യണം. ഞാൻ ജസ്റ്റ് കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് കൊടുക്കുന്നതാണ്. നമുക്ക് കാണാം, വീഡിയോ ഔട്ടിൽ കാണാം. ഇത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, ഇത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർവേഡ് ആയിട്ടുള്ള വീഡിയോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അധികം ടൂൾസൊന്നുമില്ല, ഒരിത്തിരി ടൂൾസുള്ളൂ. ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്, സെലക്ഷൻ ടൂൾ. അപ്പം നമ്മൾ വീഡിയോ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുമ്പോൾ നമുക്ക് വീഡിയോനെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ട്രാക്ക് ഫോർവേഡ് സെലക്ഷൻ, അല്ലെങ്കിൽ ഈ ചെയ്ത ട്രാക്കിനെ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ. ഇനി ഇതൊക്കെ ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് റേസർ ടൂള്. ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, കൊണ്ടിടാം. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ട്രാൻസിഷൻസും എഫക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യണത്. പിന്നെ കളർ കറക്റ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ട് പ്രീമിയർ പ്രോയിലുള്ള കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആണ് തന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി വി കച്ച് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നമ്പർ. താങ്ക് യു.